The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi, Sugamano. സാധാരണ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ എല്ലാവർക്കും നമസ്കാരം, മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം, ഇങ്ങനെയാണ് അല്ലേ പറയാറ്. ഇത് സ്ഥിരം കേട്ടപ്പോൾ ടീച്ചർക്ക് എന്തറിയോ തോന്നുന്നത്, മുമ്പ് ടീച്ചർ ടാറ്റ ആൻഡ് ഡികോമിൻ്റെ കസ്റ്റമർ കെയറിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് കസ്റ്റമേഴ്സ് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കോൾ എടുത്തിട്ട് പറയാറുണ്ട്, ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് വിനിത ഫോർ ടാറ്റ ആൻഡ് ഡികോ, ഹൗ മേ അസിസ്റ്റ് യു. ഇത് പറയുമ്പോൾ സാധാരണ സ്ഥിരമായിട്ടൊരു കസ്റ്റമർ വിളിക്കാറുണ്ട്. ആ കസ്റ്റമർ പറയാറുണ്ട്, ഹലോ വിനീത, വിനീത എൽ കെ ജിയിലാണോ പഠിക്കുന്നത് അതോ യു കെ ജിയിലോ, ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ആ കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ വേണ്ടി പറയുകയാണെന്ന്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സംസാരത്തിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. മനഃപൂർവ്വമല്ല കേട്ടോ, ടീച്ചറിൻ്റെ സംസാര രീതി അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ടീച്ചർ വിചാരിക്കുന്നു, കാരണം നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. മിക്കവരെയും ടീച്ചർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒരു 95% കുട്ടികളും രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ വൈകിയാണ്, 8:00, 8:30, 9:00. നോക്കൂ, ഈ വളരെ വൈകി എഴുന്നേൽക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നം തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റ് ഓരോ ദിവസവും കുറച്ച് നേരത്തെ ആക്കി ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന പോലെ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. വൈകി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധാരണ എനിക്ക് അനുഭവമുണ്ട്. സൺഡേസൊക്കെ 7 മണി വരെ കിടന്നുറങ്ങിയാൽ ആ ദിവസം ഭയങ്കര അലസതയായിരിക്കും. അലസത എന്ന് പറഞ്ഞാൽ എന്താ, മടി, ഏത് ജോലിയും ചെയ്യാൻ തോന്നില്ല, ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക, ലേസിനെസ് ഫീൽ ചെയ്യും, ഒന്നും ചെയ്യാൻ തോന്നില്ല. അതേസമയം സ്ഥിരം 5:30 or 6:00 എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഉന്മേഷത്തോടെ ജോലി ചെയ്യും. അപ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ പഠനത്തിലും ചിലപ്പോൾ നമുക്ക് കുറവുകൾ വരും വൈകി എഴുന്നേൽക്കുമ്പോൾ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കണം. എല്ലാവരും അത് ശീലമാക്കണം, നേരത്തെ എഴുന്നേൽക്കുക എന്നത് ശീലമാക്കണം. സാധാരണ നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും അല്ലേ, എന്തുമാത്രം ബഹളമായിരിക്കും, തുള്ളിച്ചാടിക്കൊണ്ട് ഓടും അല്ലേ ഗേറ്റിൻ്റെ അടുത്തേക്ക്, റോഡിലേക്ക് ഇറങ്ങി വഴിയിലും നടന്നു പോകുന്നവർ. ഇന്നൊക്കെ എങ്ങനെയാണ്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിൽ പോവും, ഓട്ടോയില് അല്ലെങ്കിൽ കാറ്, അങ്ങനെ ഓരോരുത്തരും വാഹനങ്ങളിൽ കയറിയിട്ടാണ് പോകാറ്. പക്ഷേ മുമ്പ് എല്ലാ കുട്ടികളും മിക്കവാറും നടന്നുകൊണ്ടാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. പഴയ കാലത്ത് ഒരു സംഭവം ടീച്ചർ പറയാം. ഒരിക്കൽ സ്കൂൾ വിട്ട് എല്ലാ കുട്ടികളും
ഇങ്ങനെ കലപിലാ ശബ്ദമുണ്ടാക്കി ഉറക്കെ സംസാരിച്ചും ഓടിയും ചാടിയും ബഹളമുണ്ടാക്കി റോഡിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി മാത്രം പുസ്തകങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പതുക്കെ എല്ലാം നോക്കി, കുട്ടികളുടെ പ്രവൃത്തി മറ്റു കുട്ടികളുടെ പ്രവൃത്തികളൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ നടന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ചില കുട്ടികൾ മാവ് മരം കാണുമ്പോൾ മാങ്ങയിലേക്ക് കല്ലെറിഞ്ഞും പേരയ്ക്ക ഒക്കെ കല്ലെറിയും, അത് താഴെ വീഴുമ്പോൾ അതെടുത്ത് കടിക്കും, ചിലതൊക്കെ കളയും. ഇതൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തിനാണ് ഇവർ ആവശ്യമില്ലാതെ പേരയ്ക്കയൊക്കെ വലിക്കുന്നത്? വെറുതെ കല്ലെറിഞ്ഞ് താഴെ വീഴ്ത്തുന്നു, അത് കഴിക്കാതെ നശിപ്പിച്ച് കളയുന്നു. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് ആ കുട്ടി വല്ലാത്ത വിഷമത്തോടെ ചിന്തിച്ചു. കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ ഒരു മുഷിഞ്ഞ വേഷവും താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കുട്ടികൾ കണ്ടു. അപ്പോൾ ഈ കുട്ടികൾ ബഹളമുണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് അയാളെ കല്ലെറിഞ്ഞാലോ? അയാളെ കാണുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു കുട്ടികൾക്ക് വല്ലാത്ത ഹരമായി. അവർ ആവേശത്തോടെ കല്ലുകൾ പെറുക്കി ആ ഭ്രാന്തനെ എറിയാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടികളുടെ ബഹളവും ശബ്ദവും അവരുടെ സംസാരവും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വിഷമത്തോടെ നടന്ന ആ കുട്ടി അവരോട് പറഞ്ഞു, മാറി നിൽക്കൂ, എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? കല്ലെറിയരുത്, ദയവായി കല്ലെറിയരുത് എന്ന് ഉറക്കെ പറഞ്ഞിട്ടും ആരും അത് ചെവിക്കൊണ്ടില്ല, ആരും കേട്ടില്ല. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തതെന്നറിയോ? ഓടിപ്പോയി ആ ഭ്രാന്തൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദേഹത്തേക്ക് നിങ്ങൾ കല്ലെറിയൂ, എന്നെ ഉപദ്രവിച്ചോളൂ, അദ്ദേഹത്തെ വെറുതെ വിടൂ, അതൊരു പാവം മനുഷ്യനല്ലേ, അദ്ദേഹത്തെ വെറുതെ വിടൂ, ദയവായി നിങ്ങൾക്ക് എറിയണമെന്നുണ്ടെങ്കിൽ എന്നെ എറിയൂ എന്ന് ആ കുട്ടി മറ്റു കുട്ടികളോട് പറഞ്ഞു. അവർ വേഗം അടുത്തു വന്ന് ആ ഭ്രാന്തൻ്റെ അരികിൽ വന്ന് മാപ്പ് ചോദിച്ചു. ഈ കുട്ടി ആരാണെന്നറിയാമോ? ഈ കുട്ടി മറ്റാരുമല്ല, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവും മഹാനുമായിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ് ഈ കുട്ടി. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി ശ്രീനാരായണ ഗുരു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയായത്? കാരണം, പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, വർണ്ണവിവേചനം. എന്താണ് ഈ വർണ്ണവിവേചനം? ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെ പറയുന്ന രീതികൾ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം, ആലോചിച്ചു നോക്കൂ, താഴ്ന്ന ജാതിക്കാരുടെ അവസ്ഥ മൃഗങ്ങളെപ്പോലെ പണിയെടുക്കുകയും ഒരു മൃഗത്തിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കും അതുപോലെയാണ്. മൃഗത്തിനുള്ള സ്വാതന്ത്ര്യം പോലും അന്ന് താഴേക്കിടയിലുള്ള ജാതിയിൽപ്പെട്ട മനുഷ്യർക്കുണ്ടായിരുന്നില്ല. തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതായത്, പഴയ കാലത്ത് ഓരോ ജാതി വ്യവസ്ഥ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ, അങ്ങനെ ഓരോ ജാതി നാല് വർണ്ണങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും ശൂദ്രർ എന്നറിയപ്പെടുന്ന താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിക്കാരെ കാണാൻ പോലും സാധിക്കില്ല. അവർ മുന്നിലേക്ക് വരുമ്പോൾ വഴി മാറി നടക്കണമായിരുന്നു. മുന്നിൽ എങ്ങാനും പെട്ടുകഴിഞ്ഞാൽ അവർ അശുദ്ധിയാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്തിന് ലോകഗുരു എന്നറിയപ്പെടുന്ന നമ്മുടെ ശ്രീ ശങ്കരാചാര്യർക്ക് പോലും അറിവിൻ്റെ ഗുരുവാണ്, അറിവിൻ്റെ നിറകുടം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഈ ഒരു വർണ്ണവിവേചനം ഉള്ളിലുണ്ടായിരുന്നു.
കാരണം എല്ലാവരോടും മനുഷ്യൻ ഒന്നാണ് എല്ലാവരിലും ഈശ്വരനുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ശങ്കരാചാര്യർ പോലും ഒരു ദിവസം ഗംഗാനദിയിൽ കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനത്തിനായി പുറപ്പെടുന്ന സമയത്ത് ഒരു ചണ്ഡാലൻ ചണ്ഡാലൻ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ നേരിട്ട് വരുന്നത് ഈ ശ്രീ ശങ്കരാചാര്യർ കണ്ടു അപ്പോൾ ശങ്കരാചാര്യർ എന്താ ചെയ്തതെന്നറിയുമോ ശങ്കരാചാര്യരുടെ ഉള്ളിൽ തോന്നി അദ്ദേഹത്തിന് തോന്നി എങ്ങാനും ഈ ചണ്ഡാലൻ്റെ അടുത്തെത്തി ചണ്ഡാലൻ എങ്ങാനും തൻ്റെ അടുത്തെത്തിയാൽ താൻ അശുദ്ധിയാകുമോ എന്ന് ഭയന്നിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചണ്ഡാലനോട് വഴിമാറാൻ ആവശ്യപ്പെട്ടു വഴിമാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ചണ്ഡാലൻ ഒരു ചോദ്യം ചോദിച്ചു ദേഹം മാറണോ ദേഹി മാറണോ ദേഹം നമ്മുടെ ശരീരമാണോ മാറേണ്ടത് അതോ ഉള്ളിലെ ആത്മാവാണോ മാറേണ്ടത് എന്നായിരുന്നു ആ ചണ്ഡാലൻ ശങ്കരാചാര്യരോട് ചോദിച്ചത് അപ്പോൾ ശങ്കരാചാര്യർക്ക് തിരിച്ചറിവുണ്ടായി കാരണം അതുവരെ ജ്ഞാനിയായ ശങ്കരാചാര്യർ എല്ലാവരോടും പറഞ്ഞത് ശരീരമെന്നത് ദേഹമെന്നത് മിഥ്യയാണ് അത് തെറ്റാണ് ശരിയായത് സത്യമായത് ആത്മാവാണ് ഈ ആത്മാവാണെങ്കിലോ അത് ഈശ്വരനുമാണ് അങ്ങനെയുള്ള ഈശ്വരനോടാണ് വഴിമാറാൻ താൻ ആവശ്യപ്പെട്ടത് എന്ന് ശങ്കരാചാര്യർക്ക് തിരിച്ചറിവുണ്ടായി അദ്ദേഹം അപ്പോൾ തന്നെ ആ ചണ്ഡാലൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയും പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിലുടനീളം എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന ആ വെളിച്ചം എല്ലാവരിലേക്കും പകരുകയാണ് അദ്ദേഹം ചെയ്തത് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും അത് അദ്ദേഹം എല്ലാ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ചെയ്തത് അദ്ദേഹം അതിനേക്കാൾ വലിയ രീതിയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ മനുഷ്യർക്കും ഒരു മതമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു ജാതിയേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഈശ്വരാരാധന പോലും താഴ്ന്ന ജാതിക്കാർക്ക് പഴയ കാലത്തുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാമോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഒരു കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പിന്നീടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഗുരുവായൂർ സത്യഗ്രഹം പോലെയുള്ള അനേകം സമരങ്ങളുണ്ടാവുകയും അതിനുശേഷം ആണ് ഇത്തരം മനുഷ്യാവകാശങ്ങൾ എല്ലാ ജനതയ്ക്കും നൽകി തുടങ്ങിയത് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന ഒരാശയം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാന്മാർ ചെയ്തിരുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്നാകുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനെ നോക്കി നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നത് അയാളുടെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടാണോ ഒരിക്കലുമല്ല അയാളുടെ പ്രവൃത്തി നോക്കി തന്നെയാണ് നമ്മൾ അയാൾ നല്ല മനുഷ്യനാണ് എന്ന് പറയുക അയാളുടെ ജാതി നോക്കിയാണോ മതം നോക്കിയാണോ അല്ല ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല നമ്മൾ ഒരാളെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തി നോക്കിയാണ് നമ്മൾ നല്ല മനുഷ്യനായിട്ട് കണക്കാക്കുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എല്ലാ മതങ്ങളും ലക്ഷ്യമാക്കുന്നത് ധർമ്മമാണ് നന്മയാണ് അതുകൊണ്ട് ഈ ധർമ്മവും നന്മയും തിരിച്ചറിഞ്ഞ് കാലത്തിനനുസരിച്ച് നമ്മൾ അതിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അനുസരിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരിക്കലും ചില തത്വങ്ങൾ അതേപോലെ അനുസരിക്കണം എന്നല്ല ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരു മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അദ്ദേഹം പറഞ്ഞത് അറിവാണ് നമ്മുടെ ശക്തി വെളിച്ചം എന്നാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചൈതന്യത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ള പുതിയ പാഠം കണ്ടാൽ അറിയാത്തത് എന്ന പാഠം അതിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക്
നോക്കാം. ഇത് ഈ പാഠഭാഗം പ്രൊഫസർ എം കെ സാനു എഴുതിയ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ഈ വാക്കുകളെ നമിച്ചുകൊണ്ട് നമുക്ക് പാഠം വായിക്കാം. കണ്ടാൽ അറിയാത്തത്. ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ? എന്താണ് കാരണം? അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒത്ത ശരീരം, തങ്കത്തിൻ്റെ നിറം, തേജസ് തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു. മുണ്ടനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യപുരുഷനാണെന്ന് ആർക്കും തോന്നും. ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി. അവരിലൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, ആലുവയിലേക്ക്. ഗംഭീരമായ ശബ്ദം. അപ്പോൾ അധികം ഭവ്യതയോടുകൂടി സഹയാത്രക്കാരൻ ചോദിച്ചു, പേരെന്താണ്? നാരായണൻ. ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല. ഒരു ചോദ്യം കൂടി അവരിലൊരാൾ ചോദിച്ചു, ജാതിയിൽ ആരാണ്? ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസ്സുയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു, കണ്ടിട്ടു മനസ്സിലായില്ലേ? അടുത്തിരുന്നവർ പറഞ്ഞു, ഇല്ല, മനസ്സിലായില്ല. കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും? മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. അതിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു. തേജസ്വിയായ അദ്ദേഹം ആലുവയിൽ ഇറങ്ങി. അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആൾ ആരാണെന്ന് മനസ്സിലായത്. നാരായണ ഗുരുസ്വാമികളായിരുന്നു അദ്ദേഹം. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം. നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത്. മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ്. എന്നാൽ വാസ്തവം എന്താണ്? ഓരോ മതവിഭാഗത്തിലും നല്ലയാളുകളും ചീത്തയാളുകളുമുണ്ട്. ഒരാളെപ്പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്, മതം നോക്കിയല്ല. അങ്ങനെ നോക്കുന്നതിന് പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ? ആണെന്ന് ആരും സമ്മതിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും. സന്ദേശം ഇതാണ്, എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്നു പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്നു പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു.
ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. പ്രൊഫസർ എം കെ സാനു, ശ്രീനാരായണ ഗുരു. നോക്കൂ, നല്ല മനുഷ്യർ എന്ന് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതിയോ മതമോ നോക്കിയല്ല, അയാളുടെ സംസാര രീതിയോ നോക്കിയല്ല, അയാളുടെ കർമ്മം നോക്കിയാണ്, അയാളുടെ പ്രവൃത്തി നോക്കിയാണ് നമ്മൾ ഒരാളെ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് അല്ലേ. എല്ലാ മതക്കാരുടെയും വിചാരം ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ലത് എന്നാണ്. എന്നാൽ നല്ല മനുഷ്യരായിട്ടുള്ള ചില ആളുകളോ എന്താ ചെയ്യുന്നത്? എല്ലാ മതങ്ങളിലും എന്താ പറയുന്നത്? ധർമ്മമാണ്, നന്മയാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നല്ല മനുഷ്യർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. എല്ലാ മതസ്ഥരിലും എല്ലാ മതവിഭാഗത്തിലും നല്ല ആളുകളുമുണ്ട്, ചീത്തയാളുകളുമുണ്ട്. നമ്മുടെ സുഖത്തിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി കൂടി പ്രയത്നിക്കുമ്പോൾ അത് സേവനമാകുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ അത് ത്യാഗമാകുന്നു. നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരു ത്യാഗിയായിരുന്നു. അദ്ദേഹം സ്വന്തം ജീവിതം സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രയത്നിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ത്യാഗിയും മഹാനുമാണ് ശ്രീനാരായണ ഗുരു. പാഠം നിങ്ങൾ നന്നായി വായിക്കണം. വായിച്ചതിന് ശേഷം ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം ഏതൊക്കെ വാക്കുകളുടെ അർത്ഥമാണ് കിട്ടാത്തത് എന്ന്. ഏതെങ്കിലും സെൻറ്റൻസ് വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം. പാഠം വായിച്ചതിന് ശേഷം നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കണം. എന്താണ് ഉപന്യാസം? എസ്സേ റൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ ഇംഗ്ലീഷിൽ? നിങ്ങൾ ഒരു പേജ് എഴുതിയാൽ മതി. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എന്തൊക്കെയാണ്? ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾക്ക് അദ്ദേഹം വിളംബരം ചെയ്ത പ്രധാനപ്പെട്ട ഒരു വാക്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു ഒരു കോട്സ്? എന്തായിരുന്നു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് വിളംബരം ചെയ്ത മഹാനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് പാഠം വായിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൽ എഴുതാം. അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താം. ഉപന്യാസം എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി അതിൽ എഴുതാൻ പറ്റും. നിങ്ങൾ മുമ്പ് വായിച്ച കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയല്ല, കുറച്ചുകൂടി അങ്ങനെ ആയിരുന്നെങ്കിൽ ശരിയായിരിക്കും, അങ്ങനെയൊക്കെ തോന്നില്ലേ, അങ്ങനെയുള്ള ഒന്നോ രണ്ടോ സെൻറ്റൻസ് കൂടി നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ കൂടി ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കാഴ്ചപ്പാട് കൂടി എഴുതിയ എസ്സേ റൈറ്റിംഗ് ആവും. അപ്പോൾ എല്ലാവരും പാഠം വായിച്ചതിന് ശേഷം ഒരു ഉപന്യാസം, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ഉപന്യാസമാക്കി എഴുതണം. ഒരു പേജ് എഴുതിയാൽ മതി, കാരണം നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. എല്ലാവരും എഴുതണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കണം. എല്ലാവർക്കും നന്ദി.